ഒന്നിനും ഒരു സൊല്യൂഷൻ അല്ല. ഇന്ത്യ വാണ്ട്സ് റിവെഞ്ച് എന്നതിനേക്കാൾ ഇന്ത്യ വാണ്ട്സ് ജസ്റ്റിസ് എന്നുള്ളതായിരിക്കണം ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നത്. മൈൻഡ്ലെസ് വാർ കൊണ്ട് മേജറവി സാർ ഒരുപക്ഷെ എല്ലാ ശരിയായ ചിന്തിക്കുന്ന ഇന്ത്യക്കാരുടെയും മനസ്സിലുള്ള വാക്കുകൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആ ശരിയായ ചിന്തിക്കുന്ന ഒരു ഇന്ത്യക്കാരനും ഒരു മൈൻഡ്ലെസ് ആയിട്ടുള്ള വയലൻസിലേക്ക് പോകണമെന്നല്ല. നമുക്ക് ഡിപ്ലോമാറ്റിക് ഒഫൻസീവുകളുണ്ട്, ധാരാളം വ്യത്യസ്ത കാഴ്ചപ്പാടുകളും. ആ രീതിയിൽ ഒരുപക്ഷെ ബിനോയ് വിശ്വം സാർ പറഞ്ഞപ്പോ അദ്ദേഹം അത് പറഞ്ഞ് ആ വാറിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പരിശുദ്ധമായ ബാങ്ക് പുഴങ്ങിയത്. ഒരുപക്ഷെ ദൈവികമായ സൂചനയായിരിക്കാം. കാശ്മീരിനെ കുറിച്ച് പറയുമ്പോഴും കാശ്മീർ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ എന്നതിനോടൊപ്പം കാശ്മീരീസ് ആർ ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യൻസ് എന്നൊരു കാഴ്ചപ്പാടും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ആ പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയും. അത്തരം ചിന്തകൾക്കും കൂടി നമുക്ക് പ്രോജ്വലിക്കുന്ന ഈ വേദിയാകട്ടെ നമ്മുടെ എല്ലാ സൈനികർക്കും എന്നും ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആയവർക്കും. ഞാനും ടെറ്റോൾ ആർമിയുടെ ഭാഗമായി പോയിട്ടുണ്ട്, പക്ഷേ ഒരുപക്ഷെ കഴിവുകൊണ്ടായിരിക്കും അവസാന റൗണ്ടിൽ പിന്തള്ളപ്പെട്ടു പോയി. ഇന്നും ഏറ്റവും ആരാധനയോടെ കാണുന്നവരാണ് പട്ടാളക്കാർ. ആ പട്ടാളക്കാരുടെ എല്ലാവിധ ആശംസകളും ഈ മാതൃഭൂമിയെ കാക്കുന്ന എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് മാതാവിനും മാതൃഭൂമിക്കും എല്ലാ പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് വന്ദേ മാതരം. അവസാനമായി